ഹോൾ വീഡിയോ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആമസോൺ ഒക്കെ എടുക്കുമ്പോഴേക്കും എന്താണ് മോസ്റ്റ് പർച്ചേസ്ഡ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിവ്യൂസ് ഒക്കെ അറിഞ്ഞ ഒരു ഒരു 10-15 പ്രോഡക്ട്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴൊക്കെ ആമസോൺ എടുക്കുന്നു, ഇതെന്താണത്, ഓ ഇത് ഓക്കെ, എപ്പോഴൊക്കെ നമ്മൾ ആമസോൺ എടുക്കണം അപ്പോഴൊക്കെ ആ ഒരു പ്രോഡക്ട്സ് ഇങ്ങനെ പെട്ടെന്ന് പൊങ്ങി വരും. അപ്പൊ ഞാൻ വിചാരിച്ചു അതിൽ ഒരു 5 ഡ്രസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു 5 ഡ്രസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് കാണുന്ന വീഡിയോ. ഓക്കെ, പിന്നെ ബൈ ദ വേ ഞാൻ കുറച്ച് തടിച്ചിട്ടുണ്ട്, എന്താണ് തിന്നിട്ടുള്ള തടിയാണ്. ഓക്കെ, പക്ഷെ നമ്മളിപ്പോ പതുക്കെ പതുക്കെ ആ ഒരു ബാക്ക് ഓൺ ട്രാക്കിലായിട്ടുണ്ട് നമ്മുടെ ന്യൂ ഇയർ ക്രിസ്മസും ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഒന്നാമത്തെ ഈ ഒരു ഡ്രസ്സ് കാണുന്നത്, ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. ഇതൊരു ബോഹോ പ്രിന്റ് ആണ്, ലോങ് ആണ്, ബെൽറ്റ് ഉണ്ട്, നല്ല വിലക്കുറവാണ്, കോട്ടൺ അല്ല മെറ്റീരിയൽ, കോട്ടൺ പോളിസ്റ്റർ മിക്സ് ആണ്. പ്രിന്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആകെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് അതിന്റെ സ്റ്റിച്ചിങ് അത്ര ഒരു ക്വാളിറ്റി ഉള്ള സ്റ്റിച്ചിങ് അല്ല. പക്ഷെ കൊടുക്കുന്ന പ്രൈസിന് നമുക്ക് ഇട്ടുകൊണ്ട് പോകാനൊക്കെ നല്ലതാണ്. കഴുത്ത് ഇങ്ങനത്തെ ഒരു കഴുത്താണ്, പക്ഷെ എനിക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മടക്കി വെച്ച് വീനൊക്കെ ആക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഡ്രസ്സ് ഇതാണ്. ശരിക്കും നമുക്ക് ഒരു 10-ൽ ഒരു 7.5 ഒക്കെ കൊടുക്കാം. മെറ്റീരിയൽ മാത്രമേ ഇത്തിരി മോശമായിട്ട് എനിക്ക് തോന്നിയത്. എല്ലാം ഇത് ആ ഒരു സ്റ്റിച്ചിങ്ങിന്റെ ഒരു പെർഫെക്ഷനും കുറവാണ്. പക്ഷെ ഈ ഒരു പ്രൈസ് റേഞ്ചില് അത്യാവശ്യം നന്നായിട്ട് തന്നെ എനിക്ക് തോന്നി കേട്ടോ. ഇട്ടിട്ടും കൊള്ളാം, ബെൽറ്റ് ഇട്ടിട്ടും ഇടാതെ നമുക്ക് ഇടാം. ഒരു നമുക്ക് ഷൂസ് ഇട്ടിട്ട് നമുക്ക് ഒരു ഇൻഡോ വെസ്റ്റേൺ ലുക്കൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരു എത്തനിക് ലുക്കും എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണിത്. ഇത് കുഴപ്പമില്ല കേട്ടോ, നല്ലതാണ്, ആൾക്കാർക്ക് വാങ്ങിച്ചിട്ട് ഇഷ്ടമായി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡ്രസ്. ഞാൻ എല്ലാം എടുത്തിരിക്കുന്നത് കേട്ടോ. ആൻഡ് സെക്കൻഡ് ഡ്രസ് എന്ന് പറയുന്നത്, ഇപ്പൊ കുറച്ച് ലൈറ്റ് കൂടി വരുന്നുണ്ട്, ഉച്ച സമയത്ത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കേട്ടോ. ഓക്കെ, ആൻഡ് സെക്കൻഡ് ഡ്രസ്സ് എന്ന് പറയുന്നത്, എനിക്കറിയാം നിങ്ങളുടെ മെജോറിറ്റി ആൾക്കാരും ഈ ഒരു ഡ്രസ്സ് കണ്ടിട്ടുണ്ട്, ഈ ഒരു നൈഫ് പ്ലേറ്റിന്റെ ഈ ഒരു ഡ്രസ്സ്. ഞാൻ കുറെ നാളായി വാങ്ങിക്കണം എന്ന് വിചാരിച്ചു, ഫൈനലി ഓക്കെ വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. ഒരു റെഡാണ് ഈ ഒരു കളർ നമുക്ക് തോന്നുന്നത്, പക്ഷെ നല്ല റെഡൊന്നുമല്ല, ഇതൊരു റെഡില് ഒരു ലൈറ്റ് റെഡായിട്ടാണ് എനിക്ക് തോന്നിയത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. മെറ്റീരിയൽ എന്ന് പറയുന്നത് പോളിസ്റ്റർ മെറ്റീരിയൽ ആണ്. ക്വാളിറ്റി കുറവെന്ന് പറയില്ല, എന്നാൽ നമ്മൾ എക്സ്ട്രാ ക്വാളിറ്റി നമ്മളൊരു ഹൈ എൻഡ് ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഒരു മീഡിയം റേഞ്ചിൽ നമുക്ക് നല്ല ഭംഗിയിട്ടല്ല ഒരു ഭംഗി തോന്നുന്ന ഒരു ഡ്രസ്സാണ് ഇത്. കഴുത്ത് കുറച്ച് കയറിയിരിക്കുന്നുണ്ട്, അത് മാത്രമാണ് എനിക്ക് പ്രശ്നം. കാരണം നമുക്ക് ഒരു കുറച്ച് തടിയുള്ളവർക്കൊക്കെ ആണെങ്കിലും ഹെവി വെസ്റ്റ് ഉള്ളവർക്കും കുറച്ചൊരു ഇതായിട്ട് തോന്നും. അതേ ദാൻ ദാറ്റ് എല്ലാം കൊണ്ടും നല്ലതാണ്. ഒരു ബെൽറ്റ് ഒക്കെ ഉണ്ട് നമുക്ക്, റെഡ് ബെൽറ്റ്, അത് നമുക്ക് തലയിൽ വേണമെങ്കിൽ കെട്ടാം, ഇവിടെ ബേസിൽ കെട്ടാം, എങ്ങനെ വേണമെങ്കിലും ഇതാം. നല്ലൊരു വൈറ്റ് ഷൂസ് ഒക്കെ ഇട്ടിട്ട് പോവുകയാണെങ്കിലും നല്ലതാണ്. ഈവൻ നമുക്ക് സാൻഡൽസിന്റെ കൂടെയും നമുക്ക് ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ട് നല്ലൊരു ഡീസെന്റ് ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ ഇത്. അപ്പൊ നിങ്ങളത് നിസ്സംശയം വാങ്ങിച്ചോളൂ, നല്ലതാണ്. ഓക്കെ, ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഞാൻ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ഒരു ഡ്രസ്സ്, ഇതിന്റെ കാണാനുള്ള ഭംഗിയൊക്കെ നല്ല ഡ്രസ്സുണ്ട്, പക്ഷെ മെറ്റീരിയൽ ഒട്ടും തന്നെ പോരാ. ഒരു ചീപ്പ് പോളിസ്റ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് പേര് ഇത് വാങ്ങിച്ചിട്ടുള്ള റിവ്യൂസ് ഉണ്ട്, എന്നാലും ഞാൻ സ്റ്റിൽ ഒന്ന് വാങ്ങിച്ചു നോക്കാന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. ഒരു ചീപ്പ് പോളിസ്റ്റർ ആണ്, അപ്പൊ അതുകൊണ്ട് വലുതായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ ഡ്രസ്സ് നമുക്ക് ചുമ്മാ ഒന്ന് എന്താണ് കോളേജിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് അത്രേ ഉള്ളൂ, ചെറിയൊരു ഔട്ടിങ്ങിനൊക്കെ പോകാൻ. അല്ലാതെ ഭയങ്കര ക്വാളിറ്റി ഉള്ള ഡ്രസ്സായിട്ടൊന്നും എനിക്കിത് തോന്നിയിട്ടില്ല. ഒരു നോർമൽ ഒരു ഡ്രസ്സ് കണ്ട അത്രേ ഉള്ളൂ, നത്തിങ് ഗ്രേറ്റ്. കാണാനൊക്കെ ഭംഗിയുണ്ട്, ബട്ട് ക്വാളിറ്റി വൈസ് പോരാ. അപ്പോൾ ഇതാണ് അടുത്ത ഡ്രസ്സ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിക്കാൻ എന്തായാലും റെക്കമെൻഡ് ഞാൻ ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു ഡ്രസ്സാണ്. ഇത് നല്ല അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിന് 498 എന്താണെന്ന്, ഇപ്പം അതൊരു 200 rupees എക്സ്ട്രാ കൂട്ടിയിട്ടുണ്ട്. 498 ആണോ, 529 എന്തോ ആയിരുന്നു, 529 സോറി. അപ്പോൾ ഇത്രയും കൂട്ടിയിട്ടുണ്ട്. പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽ, ആ ഒരു ടോപ്പിൻ്റെ ആ ഒരു ജാക്കറ്റിൻ്റെ ഒരു മെറ്റീരിയൽ മാത്രം വെച്ചിട്ട് പോളിസ്റ്റർ ആണ്, ബാക്കിയൊരു ക്രീപ്പ് മെറ്റീരിയൽ ആണ്. നല്ല ഡ്രസ്സുണ്ട്. കാണാനായിട്ട് നമുക്ക് രണ്ട് ഈ ഒരു ജാക്കറ്റ് ഇട്ടിട്ടിടാം, നമുക്ക് ഈ രണ്ട് ഡ്രസ്സ് വേറെയും ഇട്ടിട്ട് നമുക്ക് പെയർ ചെയ്യാം. നല്ല അടിപൊളി, നല്ല ലുക്ക് തരുന്നതും നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് തരുന്ന ഡ്രസ്സുമാണ് ഇത്. ഇത് 5-4 ആണ് ഞാൻ, അപ്പോൾ കുറച്ച് താഴേക്ക് വരും. അപ്പോൾ നമുക്ക് ചുമ്മാ
Stay healthy, beautiful, and be confident. Bye.